മിശിഹായ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയെ തുടർന്ന് കർത്താവ് പറയുന്ന വാക്കുകളാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ്. വിശ്വസ്തത ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ദൈവത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ് വിശ്വസ്തത. രണ്ട് സവിശേഷതകളാണ് ദൈവത്തിനുള്ളത്: ഒന്ന് സ്നേഹം, രണ്ട് വിശ്വസ്തത. ഹെസ്സദ് എമ്മത്ത് എന്ന് ഹീബ്രു ഭാഷയിൽ പറയും. മോശയുടെ മുന്നിലൂടെ കടന്നുപോയപ്പോൾ, മഹത്വം കാണിച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ കാണിച്ചു കൊടുത്ത രണ്ട് കാര്യങ്ങളാണത്: സ്നേഹവും വിശ്വസ്തതയും. അപ്പോൾ ആ വിശ്വസ്തതയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് വിശ്വസ്തത. നമ്മളെപ്പോഴും വിശ്വസ്തരായിരിക്കണം. ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും വിശ്വസ്തരായിരിക്കണം. ലോകത്തിൻ്റേതായ കാര്യത്തിലും ദൈവത്തിൻ്റേതായ കാര്യത്തിലും വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് മാറണം. ആണ് വിശ്വസ്തതയോടുകൂടി നമ്മൾ എല്ലാവരും ജീവിക്കുകയാണെങ്കിൽ എല്ലാവരും എല്ലാവരെയും വിശ്വസിക്കും, എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കും. ഉണ്ടോ? വിശ്വസ്തതയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ ആ വിശ്വസ്തത ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും വിശ്വസ്തതയോടുകൂടി ജീവിക്കുക, എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തതയോടുകൂടി ജീവിക്കുക എന്നാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ ഒരുപോലെ സേവിക്കാൻ സാധിക്കുകയില്ല. ഒരാളെ മാത്രം സേവിക്കുക. അത് പ്രത്യേകമായിട്ട് ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ മാമോനോട് ചേർന്ന് നിൽക്കണം. മാമോനെന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളാണ്, ഭൗതിക യാഥാർത്ഥ്യങ്ങളാണ്. നമുക്ക് മാനുഷികമായ താല്പര്യങ്ങൾ ഉളവാക്കുന്ന ആ കാര്യങ്ങളൊക്കെയാണ്. ആ ദൈവത്തോട് വിശ്വസ്തത, ദൈവത്തെ സ്നേഹിക്കണം. ആ ദൈവത്തെയും രണ്ട് ലോകത്തെയും രണ്ടും കൂടി ഒരേ സമയം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് മാമ്മോൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം? ഭൗതിക വസ്തുക്കളെല്ലാമാണ്, ഭൗതിക യാഥാർത്ഥ്യങ്ങളെല്ലാമാണ്, കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഭൗതികമെല്ലാം കടന്നു പോകുമല്ലോ. ആണ് എപ്പോഴാണ് മാമ്മോനായിത്തീരുന്നത്? അത് സാധാരണ നമ്മൾ ഒരു കുഞ്ഞുങ്ങളെ നമ്മളെ വളർത്താനായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ, ആ കുഞ്ഞിനെ നമ്മൾ നിയന്ത്രിക്കുന്നതിന് പകരം ആ കുഞ്ഞ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണെന്ന് വിചാരിച്ചു. അതാണ് മാമ്മോൻ എന്ന് പറയുന്നത്. നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വസ്തുക്കളോ വ്യക്തികളോ നമ്മളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരിക, അതാണ് മാമ്മോൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് മാമ്മോനെയും ദൈവത്തെയും ഒരുപോലെ നമുക്ക് സേവിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ഏതോ യാഥാർത്ഥ്യങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടാൽ, ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടാൽ, ഈ ലോകത്തോടുള്ള ആഗ്രഹത്താൽ നിയന്ത്രിക്കപ്പെട്ടാൽ നമുക്ക് ദൈവത്തെ സേവിക്കുക സാധ്യമല്ല എന്നാണ്. അപ്പോൾ പണക്കൊതിയന്മാരായ ഫരിസേയർ ഈശോയെ പുച്ഛിച്ചു എന്നാണ് പറയുന്നത്. പണക്കൊതിയന്മാരായ ഫരിസേയർ, അവർ ഈ ലോക ഈ പണത്തോടുള്ള ആ ആഭിമുഖ്യം, ഈ ലോകത്തിൻ്റെ വസ്തുക്കളോടുള്ള ആ ആഭിമുഖ്യം, ഈ ലോകത്തിലെ ആ ആഗ്രഹങ്ങളോടും താല്പര്യങ്ങളോടുമുള്ള ആ താല്പര്യമുള്ളവരായിരുന്നു ഫരിസേയർ. അവർ ഈശോയെ പുച്ഛിച്ചു എന്നാണ് പറയുന്നത്. ഉണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായി മാറണം. ദൈവത്തിൻ്റെ താല്പര്യം നമ്മുടെ താല്പര്യമായിട്ട് മാറണം. അതാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളും ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാവും, ഉണ്ടാവണം. പക്ഷേ നമ്മളതിന് അടിമപ്പെടാൻ പാടില്ല. ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള താല്പര്യം, ദൈവരാജ്യത്തോടുള്ള താല്പര്യം,
ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തോടുള്ള താല്പര്യം, അതായിരിക്കണം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത്. 24 മണിക്കൂറും അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റീ ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളൊന്നുമല്ല, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. തീർച്ചയായും ഈ ലോകത്തിലെ കാര്യം യാഥാർത്ഥ്യങ്ങളില്ലാതെ നമുക്കെങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യം, നമ്മുടെ ഏറ്റവും വലിയ താല്പര്യം ദൈവത്തിൻ്റെ കാര്യത്തിലുള്ള താല്പര്യമാണ്. ദൈവം ഭരിക്കണം, ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തെ ഭരിക്കണം, മനുഷ്യനെ ഭരിക്കണം, അതിനോടുള്ള ഒരു താല്പര്യമാണ്. അത് നമ്മളെ 24 മണിക്കൂറും സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് അങ്ങനെ ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തോടുള്ള ആഭിമുഖ്യമാണ് നമ്മുടെ ജീവിത ആഭിമുഖ്യമായിട്ട് തീരേണ്ടത്. ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു ആഭിമുഖ്യത്തോടുകൂടി ആയിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് ഈശോ എന്ന് പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സുവിശേഷം, നല്ല വിശേഷം, ഈശോ പ്രഖ്യാപനം ചെയ്ത നല്ല വിശേഷം അതാണ്. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ആ സുവിശേഷം ജീവിക്കുകയും ആ സുവിശേഷമാണ് നമ്മുടെ എല്ലാ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഒക്കെ സ്വാധീനിക്കുന്നത് എന്നുള്ള ഉറപ്പ് വരുത്തുകയും ചെയ്തുകൊണ്ട് നാം ഓരോ നിമിഷവും ജീവിക്കണം. അതിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.